ട്രൈ പൗഡർ ഇൻഹേലർ ഡി പിർപ്പമില്ലാത്ത പൊടിയുള്ള ഇൻഹേലറിന്റെ ലൂപ്രിഹേലിന്റെ കടവ് ഭാഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം ഈ ഇൻഹേലറിന് മൂന്ന് മുഖ്യ കടവ് ഭാഗങ്ങളുണ്ട് പൊടിയിൽ നിന്നും സംരക്ഷണം നൽകുന്ന മൂടി മൗത്ത് പീസ് കാപ്സൂൾ ചേമ്പർ ലൂപിഹേലർ ഉപയോഗിക്കുന്നതിന് മുമ്പായി സുരക്ഷാ മൂടി നീക്കം ചെയ്യുക ചിത്രത്തിൽ കാണിച്ച പ്രകാരം ചുവന്ന ബട്ടണുകൾ താഴേക്കുള്ള ദിശയിലാക്കിക്കൊണ്ട് ലൂബി ഹേലർ നിങ്ങളുടെ കൈകളിൽ മുറുക്കി പിടിക്കുകയും ശരചിഹ്നത്തിന്റെ ദിശയിലേക്ക് മൗത്ത് പീസ് തിരിക്കുകയും ചെയ്യുക ഒരു കാപ്സൂൾ എടുക്കുകയും കാണിച്ചിട്ടുള്ള വിധത്തിൽ അതിനെ കാപ്സൂൾ ചേംബറിലേക്ക് വയ്ക്കുകയും ചെയ്യുക മൗത്ത് പീസ് അടയ്ക്കുന്ന ദിശയിലേക്ക് തിരികെ കൊണ്ടുവന്ന് കാപ്സൂൾ ചേംബർ അടയ്ക്കുക ചുവന്ന ബട്ടണുകൾ നിങ്ങളുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ചൂണ്ടുവിരലിനിടയിലാക്കി ലൂബിഹേലർ ലംബമായ ദിശയിൽ പിടിക്കുക പെട്ടെന്നും ശക്തിയിലും സമ്മർദ്ദം കൊടുത്തുകൊണ്ട് രണ്ടു ചുവന്ന ബട്ടണുകളും ഒരേ സമയം അമർത്തുക ക്യാപ്സൂൾ ചേംബറിനകത്തുള്ള ക്യാപ്സൂളിൽ ഇത് ദൂരമുണ്ടാക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ലുബിഹേലർ ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞു നിങ്ങളുടെ വായിൽ നിന്ന് ശ്വാസം പുറത്തുവിടുക ലൂബിഹേലർ കയ്യിലെടുക്കുകയും മൗത്ത് പീസ് നിങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് മുഴുവനായി മൂടുന്ന വിധം പൂർണ്ണമായും ബാക്കിയുള്ളിലാക്കി ഇപ്രകാരം നല്ലൊരു സീൽ സൃഷ്ടിച്ചുകൊണ്ട് കാണിച്ചിട്ടുള്ള വിധം തല ചെറുതായി ചരിക്കുക നിങ്ങൾക്ക് കഴിയുന്നത്ര സ്ഥിരതയോടും ആഴത്തിലും ശ്വാസം എടുക്കുക ചേംബറിനകത്തുള്ള ക്യാപ്സൂളിൽ നിന്ന് ഒരു ചിലമ്പൽ ശബ്ദം ഉണ്ടാകുന്നു ലൂപിഹേലർ നിങ്ങളുടെ ശ്വാസകോശങ്ങൾക്കുള്ളിലേക്ക് മരുന്ന് എത്തിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണിത് ലൂപിഹേലർ നിങ്ങളുടെ വായിൽ നിന്നും നീക്കം ചെയ്യുക പത്ത് സെക്കൻഡ് നേരം അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കുന്ന അത്രയും സമയം ശ്വാസം അടക്കി പിടിക്കുക മൂക്കിലൂടെ സാവധാനത്തിൽ ശ്വാസം പുറത്തുവിടുക ശൂന്യമായ ക്യാപ്സൂൾ കളയാനായി മൗത്ത് പീസ് തുറക്കുക നിങ്ങൾക്ക് ക്യാപ്സൂളിൽ മരുന്ന് അവശേഷിക്കുന്നതായി കാണാനാകുന്നുണ്ടെങ്കിൽ മൗത്ത് പീസ് അടയ്ക്കുകയും നടപടി ഒൻപത് ആവർത്തിക്കുകയും ചെയ്യുക ഇൻഹിലേഷൻ പൂർത്തീകരിച്ചു നിങ്ങളുടെ വായ വെള്ളം കൊണ്ട് കഴുകുക എന്നാൽ വെള്ളം ഇറക്കരുത് പൊടിയിൽ നിന്നും സംരക്ഷണം നൽകുന്ന മൂടി ലൂപ്പ് ഹീലറിൽ തിരിച്ചിടുക അത് സഞ്ചിയിലാക്കി സൂക്ഷിക്കുക